നമസ്കാരം. അമേരിക്കയാഴ്ചയുടെ 100-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളും മലയാളി ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളും കൗതുകകരമായ സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഈ പരിപാടി പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 100 ലക്കങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ എല്ലാ പ്രേക്ഷകരുടെയും ആശംസകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ശൈത്യം വിട്ടുമാറി അമേരിക്കയിൽ ഇനി സ്പ്രിംഗ്. വസന്തത്തിൻ്റെ വരവറിയിച്ച തലസ്ഥാന നഗരിയായ വാഷിങ്ടൺ ഡി സിയിലെ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. ടെക് ലോകത്തു നിന്നും ആപ്പിളിനെക്കുറിച്ച് ഒരു വാർത്ത. ക്രെഡിറ്റ് കാർഡ് മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുമായി ആപ്പിൾ. നാട്ടിലെ തിരഞ്ഞെടുപ്പ് ആവേശം അമേരിക്കയിലും, പിന്നെ ഹ്യൂസ്റ്റണിലെ ഒരു റാഞ്ചിലേക്ക് ഒരു യാത്ര. ഇതാണ് ഈ ആഴ്ചയിലെ അമേരിക്കയാഴ്ച വിശേഷങ്ങൾ. ആരംഭിക്കാം. അതിശൈത്യത്തിന് വിട. അമേരിക്ക ഔദ്യോഗികമായി വസന്തകാലത്തിലേക്ക് കടക്കുകയാണ്. ഇനി സ്പ്രിംഗ് സീസൺ. മെച്ചപ്പെട്ട കാലാവസ്ഥയും വേനലിനുള്ള ഒരുക്കവും, ശൈത്യത്തിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തമാകുന്ന ജനങ്ങളും വിവിധ സ്ഥലങ്ങളും സജീവമായി തുടങ്ങി. ആ കാഴ്ചകളിൽ നിന്ന് തുടങ്ങാം. മാസങ്ങൾ നീണ്ടുനിന്ന ശൈത്യകാലം ഇത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശൈത്യം രൂക്ഷമായിരുന്നു. പോളാർ വോർട്ടെക്സ്, ഡീപ് ഫ്രീസ് എന്നീ പ്രതിഭാസങ്ങൾ പല മേഖലകളിലും ജനജീവിതം ദുസ്സഹമാക്കി. ആർട്ടിക് തണുപ്പിന് സമാനമായ സ്ഥിതിയായിരുന്നു ഷിക്കാഗോ പോലുള്ള നഗരങ്ങളിൽ. തണുപ്പ് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലെങ്കിലും സ്പ്രിംഗ് എത്തിക്കഴിഞ്ഞു. ഔദ്യോഗികമായി മാർച്ച് 20-നാണ് സ്പ്രിംഗിന്റെ അഥവാ വസന്തകാലത്തിന്റെ തുടക്കം. കനത്ത മഞ്ഞുവീഴ്ചയും ശൈത്യവും പിന്മാറുകയാണ്. കാലാവസ്ഥാ വിശേഷങ്ങൾ അമേരിക്കയിൽ എന്നും വലിയ ചർച്ചാ വിഷയമാണ്. മാധ്യമങ്ങളും ഇതിന് വലിയ ശ്രദ്ധ നൽകുന്നു. കാരണം ദൈനംദിന ജീവിതം കാലാവസ്ഥയുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വാരം ചിലയിടങ്ങളിൽ താപനില 70 ഡിഗ്രി ഫാരൻഹൈറ്റ് വരെ ഉയർന്നത് ജനങ്ങൾ ആസ്വദിച്ചു. ശൈത്യം വിട്ടുമാറിയതോടെ നാടും നഗരവും സജീവമാകുകയാണ്. ഔട്ട്ഡോർ പരിപാടികളിൽ ജനങ്ങൾ കൂട്ടത്തോടെ പങ്കെടുക്കാൻ തുടങ്ങി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. വസന്തകാലത്തിന്റെ പ്രത്യേക പരിപാടികൾക്കും തുടക്കമായി. തിരക്കേറിയ വേനൽക്കാലത്തെ വരവേൽക്കാൻ ജനങ്ങളും ഒരുക്കത്തിലാണ്. രൂക്ഷമായ ശൈത്യകാലത്തിന് വിട പറഞ്ഞ് മെച്ചപ്പെട്ട ദിനങ്ങൾക്കുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്.